ഹായ് ട്രെയിനീസ്, ഇന്നത്തെ ക്ലാസ് കാഥോഡ് റേ ഓസിലോസ്കോപ്പിനെ കുറിച്ചാണ്. എന്താണ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമ്മൾ ചുരുക്കി ഇതിനെ സി ആർ ഒ എന്ന് വിളിക്കും. നമ്മൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇതുപോലൊരു ഇൻസ്ട്രുമെൻ്റ്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഔട്ട്പുട്ടൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സി ആർ ഒ. മെയിനായിട്ട് നമുക്ക് സി ആർ ഒ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെയും ഇലക്ട്രോണിക് സിഗ്നൽസിൻ്റെയൊക്കെ ഔട്ട്പുട്ട് കാണുന്നതിന് വേണ്ടിയാണ്. ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ലാബറട്ടറീസിലും ഇൻഡസ്ട്രീസിലുമൊക്കെയാണ് നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പം എയറോനോട്ടിക്കലിലും നേവിയിലും ഒക്കെ നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ യൂസിനൊക്കെ ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ മെഷർമെൻറ്റും അതിനെ അനലൈസ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത്, കാഥോഡ് റേ ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ സി ആർ ഒ. ഇത് മെയിനായിട്ടും വോൾട്ടേജ് ബേസിലാണ് നമ്മൾ സി ആർ ഒ മെയിനായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി അനുസരിച്ച് കറണ്ട്, സ്ട്രെയിൻ, ആക്സലറേഷൻ, പ്രഷർ ഇതൊക്കെ ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ സഹായത്തോടുകൂടി ഇലക്ട്രിക്കൽ സിഗ്നലാക്കി അതിനെ വോൾട്ടേജായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് സി ആർ ഒയിലൂടെ നമുക്ക് അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കും. ഇതൊരു സാധാരണയായിട്ട് സി ആർ ഒ എന്ന് പറയുന്ന ഒരു എക്സ് വൈ പ്ലോട്ടറാണ്. ഇസഡ് ആക്സിസും ഉള്ള സി ആർ ഒസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡി എസ് ഒ എന്ന് പറയുന്ന പുതിയ എക്യുപ്മെൻറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സി ആർ ഒ വെച്ചിട്ട് നമുക്ക് പലതരം വേവ് ഫോംസിനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. അതുപോലെ റേഡിയോ ഫ്രീക്വൻസി, ലോ റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള റേഡിയോ ഫ്രീക്വൻസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും സി ആർ ഒ ഉപയോഗിച്ച്. ഇനി നമുക്ക് സി ആർ ഒയുടെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. സി ആർ ഒയിലെ ബ്ലോക്ക് ഡയഗ്രാമാണ് സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത് സി ആർ ടി ആണ്, കാഥോഡ് റേ ട്യൂബ് എന്ന് പറയും. ഇതാണ് സി ആർ ടിയുടെ പോർഷൻ. അതുപോലെ ഇതിനൊരു വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ടാവും, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഉണ്ടാവും. പിന്നെ ടൈം ഡിലേ സർക്യൂട്ടുണ്ട്, ട്രിഗർ സർക്യൂട്ടുണ്ട്, ടൈം ബേസ്ഡ് ജനറേറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് ഏത് എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യിക്കുന്നതിന്, ഏത് ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യിക്കുന്നതിന് അതിന് പവർ സപ്ലൈയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രത്തിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ. അതായത് കാഥോഡ് റേ ട്യൂബ്, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം, ഡിലേ ലൈൻ സർക്യൂട്ട്, ട്രിഗർ സർക്യൂട്ട്, ടൈം ബേസ് ജനറേറ്റർ, പവർ സപ്ലൈ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് കാഥോഡ് റേ ട്യൂബ്? ഞാൻ പറഞ്ഞിരുന്നു സി ആർ ടി എന്ന് പറയുന്നത്, കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് സി ആർ ഒയുടെ ഹൃദയഭാഗമാണ് എന്ന് പറഞ്ഞിരുന്നു. ഹേർട്ട് ഓഫ് ദ ഓസിലോസ്കോപ്പ്. ഇത് സാധാരണയായിട്ട് ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത് സി ആർ ഒ തന്നെയാണ് കേട്ടോ. അപ്പം കാഥോഡ് റേ ട്യൂബ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചിത്രത്തിൽ കാഥോഡ് റേ ട്യൂബ്, നമ്മുടെ ഒറിജിനലായിട്ടുള്ളൊരു കാഥോഡ് റേ ട്യൂബ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് പ്ലേറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു കാഥോഡ് റേ ട്യൂബിൽ നമ്മൾ ഇലക്ട്രോൺ ഗണ്ണുണ്ട്, ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ് ഉണ്ട്, ഫ്ലൂറസെൻ്റ് സ്ക്രീനുണ്ട്. അതായത് ഈ ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നതാണ് ഫ്ലൂറസെൻ്റ് സ്ക്രീന്. പിന്നെ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഇരിക്കുന്നതാണ് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത്, ഈ ഏരിയ. അപ്പോൾ ചിത്രത്തിൽ ഞാൻ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയ, ഇത്രയും ഭാഗം ഈ ഏരിയ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഏരിയ ആണ്. ഇത്രയും ഏരിയ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിൻ്റെ ഏരിയ ആണ്, ഇത്ര ഏരിയ. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് ഫ്ലൂറസെൻ്റ് സ്ക്രീനാണ്, ഈ ഏരിയ എന്ന് പറയുന്നത് ഫ്ലൂറസെൻ്റ് സ്ക്രീനാണ്. ഇനി കാഥോഡ് റേ ട്യൂബിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ്, ഇലക്ട്രോൺ ഗണ്ണ്, ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ്, ഫ്ലൂറസെൻ്റ് സ്ക്രീൻ. ഇനി ഇലക്ട്രോൺ ഗണ്ണിനെ കുറിച്ച് എന്താന്ന് നോക്കാം. ഇലക്ട്രോൺ ഗണ്ണിൻ്റെ അവിടെ മെയിനായിട്ടും ഒരു ഫിലമെൻ്റ് ഉണ്ടാവും. ആ ഫിലമെൻറ്റിന് ചുറ്റും ഒരു ഗ്രിഡ് ഉണ്ടാവും. ഇവിടെയാണ് കാഥോഡ്
പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. ഇതാ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ കാഥോഡ് പ്ലേറ്റ്. അതായത് ഈ ഇലക്ട്രോൺ ഫിലമെൻറ്റിലാണ് നമ്മൾ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുക. ഈ ഗ്രിഡ് വഴി കൂടുതൽ ഇലക്ട്രോൺസ് ഈ ഫിലമെൻറ്റിലൂടെ ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് എലമെൻറ്റ് ഹീറ്റായി കഴിയുമ്പോഴത്തേക്കും അവിടെ ഇലക്ട്രോൺസ് ജനറേറ്റ്. അവിടെ കാഥോഡ് അതിനാണ് വെച്ചിരിക്കുന്നത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് പാർട്ടിക്കിൾസാണ്, നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള പാർട്ടിക്കിൾസാണ്. അപ്പം കൂടുതൽ ഇലക്ട്രോൺസ് അവിടെ ജനറേറ്റ് ആവും. ജനറേറ്റ് ആവുന്ന ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു ഫോക്കസിങ് ആനോഡ് വെച്ചിട്ടുണ്ട്. ആനോഡെന്ന് പറയുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യലുള്ളതാണ്. അപ്പോൾ അതിനെ ആ നെഗറ്റീവ് ഇലക്ട്രോൺസിനെ ആകർഷിച്ച് ആ ഇതിനകത്തുകൂടി കടത്തിക്കൊണ്ട് പോകുന്നതിനാണ് ഫോക്കസിങ് ആനോഡ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു ആക്സിലറേറ്റിംഗ് ആനോഡുണ്ട്. ആ ഫോക്കസിങ് ആനോഡ് ഈ വരുന്ന ഇലക്ട്രോണിനെയെല്ലാം അതിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ആക്സിലറേഷൻ അതിൻ്റെ വേഗത കൂട്ടുന്നതിനായിട്ട് ആക്സിലറേറ്റിംഗ് ആനോഡിലോട്ട് കടത്തിവിടും. അതിനുവേണ്ടിയാണ് ആ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നതിനകത്ത് ഉള്ളതാണ് ഈ ഫിലമെൻറ്റ്, കാഥോഡ്, ഗ്രിഡ്, ഫോക്കസിങ് ആനോഡ്, ആക്സിലറേറ്റിംഗ് ആനോഡ്, ഇത്രയും കാര്യങ്ങൾ അവിടെയുള്ളതാണ്. മനസ്സിലായോ? അപ്പം അവിടെ കാഥോഡിൻ്റെ അവിടെ ജനറേറ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺ ഗണ്ണിനെ ഫോക്കസ് ചെയ്ത് ഫോക്കസിങ് ആനോഡ് ഫോക്കസ് ചെയ്ത് ആക്സിലറേറ്റിംഗ് ആനോഡിലൂടെ കടത്തിവിടുന്നു ഇലക്ട്രോണിനെ. അതിനുശേഷം അവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. എക്സ് പ്ലേറ്റും വൈ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ വൈ പ്ലേറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലേറ്റാണ്. ഈ വരുന്ന പിന്നെ ആക്സിലറേറ്റിംഗ് ആനോഡ് കഴിഞ്ഞ് വരുന്ന ഇലക്ട്രോൺസിനെ അതിൻ്റെ പർട്ടിക്കുലർ വോൾട്ടേജ് കൊടുത്തിട്ട് അവിടെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് വൈ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇലക്ട്രോൺസിനെ ആ വൈയിലൂടെ വെർട്ടിക്കലായിട്ട് വെർട്ടിക്കൽ ഡയറക്ഷൻ നിയന്ത്രിച്ച് നിർത്തും. അതുപോലെ തന്നെ എക്സ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നിയന്ത്രിച്ച് നിർത്തുന്നത്. അതിനും ഒരു പർട്ടിക്കുലർ വോൾട്ടേജൊക്കെ കൊടുത്തിട്ട് നിർത്തിയിരിക്കുന്നതാണ്. ആ പർട്ടിക്കുലർ വോൾട്ടേജ് നിയന്ത്രിച്ച് നിർത്തും. അതായത് എക്സ് പിന്നെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷനും പിന്നെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷനും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് വൈ പ്ലേറ്റും എക്സ് പ്ലേറ്റും ഉപയോഗിക്കുന്നത്. അതിനുശേഷം വരുന്നതാണ് ഫ്ലൂറസെൻസ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഈ ഫ്ലൂറസെൻസ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇതിലൊരു കോട്ടിംഗ് ഉണ്ട്. ഫ്ലൂറസെൻ സാൾട്ട് അല്ലെങ്കിൽ സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫറസ് അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതിനെ കോട്ട് ചെയ്യും. നമുക്ക് ഈ വരുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഈ സ്ക്രീനിൽ ഹിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ലൈറ്റായിട്ട് കാണുന്നത്. അത് ഈ ലൈറ്റ് എനർജി ആക്കുന്നതിനെയാണ് നമ്മൾ ഈ ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫോസ്ഫറസ് പോലുള്ള കോട്ടിങ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ആ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു സ്പോട്ടായിട്ടായിരിക്കും വന്നിട്ട് സ്ക്രീനിൽ പതിക്കുക. ആ പതിക്കുന്ന സാധനത്തിന് നമുക്ക് ലൈറ്റ് ആയിട്ട് മാറ്റണം. വരുന്ന പിന്നെ ലൈറ്റ് എനർജി ആയിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറ്റണം, ലൈറ്റ് എനർജി ആക്കി മാറ്റണം. അതായത് അതിനുവേണ്ടി അവിടെ ഒരു ലെയർ കോട്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോസ്ഫറസ് പോലുള്ള ലെയർ കോട്ടിങ് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ ഉണ്ടാക്കിയിരിക്കുന്ന ഫൈബർ കണ്ടൻസ് ഒക്കെ വെച്ചിട്ടാണ് ആ സ്ക്രീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലോട്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്പോട്ടായിട്ടായിരിക്കും ഇലക്ട്രോൺസ് കിട്ടുക. ഒരു സ്പോട്ട്, ആ സ്പോട്ടെന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് സ്പോട്ടായതുകൊണ്ട് നമുക്കതിനെ ഒരു വേവ് ആയിട്ട് ഫീൽ ചെയ്യും. എക്സ് പ്ലേറ്റും വൈ പ്ലേറ്റും നിയന്ത്രിക്കുമ്പോൾ അത് ഒരു സിഗ്നലായിട്ട് നമുക്ക് പിന്നെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇവിടെ ഞാനൊരു സി ആർ ടി വർക്കിങ്ങിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇലക്ട്രോൺസ് വരുന്നു, ഇലക്ട്രോൺസ് എക്സ് പ്ലേറ്റും വൈ പ്ലേറ്റും നിയന്ത്രിച്ചുണ്ടോ, അവിടെ ഒരു വേവ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ സ്ക്രീനിൽ. ഇതാ ഈ ഭാഗത്തൊരു വേവ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടോ. അത് ഒരു ഇലക്ട്രോൺ വന്നിരിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്കത് കണ്ടിന്യൂസ് വേവ്സ് ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയും. നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണത്. 1/16 സെക്കൻഡ് നമുക്കൊരു ഇമേജിനെ റിട്ടേൺ ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റിക്കാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതൊരു ഒപ്റ്റിക്കൽ ഫിനോമിനനാണ് നമ്മുടെ കണ്ണിലുണ്ടാകുന്നത്. നമുക്ക് സാധാരണയായിട്ട് 12 ഇമേജ് വെക്കുവാണെങ്കിൽ 12 ഇമേജിനെ നമുക്ക് അറ്റ് എ ടൈം 1 സെക്കൻഡിൽ നമുക്ക് ക്യാപ്ചർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് നമ്മുടെ കണ്ണിൽ ആ ഇമേജ് ഇങ്ങനെ നിൽക്കും. ആ 1/16 സെക്കൻഡാണ് നമ്മുടെ ആ ഇമേജ് ആ കണ്ണിൽ നിൽക്കുന്നത്. ആ ഒരു പ്രോസസ്സ് കൊണ്ടാണ്
ഈ വരുന്ന ഹിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഒരു കണ്ടിന്യൂസ് വേവ്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടോ ഓരോ ഇലക്ട്രോൺസ് വന്നിരിക്കുന്നത് കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കണ്ടോ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് ആ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഈ ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞത് അതിനെ നമ്മൾ ഫേസ് പ്ലേറ്റ് എന്നാണ് പറയുന്നത് ഈ പ്ലേറ്റിനെ ഫേസ് പ്ലേറ്റ് എന്നാണ് പറയുന്നത് ഇതിൽ കുറച്ച് ഗ്രാഫ് പോലുള്ള വരകളൊക്കെ ഉണ്ട് അതായത് ഫൈബർ ഒപ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മളതൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇതിന് കൊടുത്തിരിക്കുന്ന ആ ഫോസ്ഫറസ് കോട്ടിംഗ് എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിനെ വിളിക്കുന്ന അക്വാഡഗ് എന്നാണ് വിളിക്കുന്നത് അക്വാഡഗ് അക്വാഡഗ് എന്ന് പറയുന്ന ഒരു അക്വസ് സൊല്യൂഷനാണ് സെക്കൻഡറി ആനോഡെന്ന് പറയാം ഗ്രാഫൈറ്റ് വിച്ച് കണക്റ്റഡ് ടു ദ സെക്കൻഡറി ഓഫ് ദ ആനോഡ് ഈ ആനോഡിൻ്റെ സെക്കൻഡറി ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സി ആർ ടിയിലാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ അക്വാഡഗ് സൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ വന്ന് ഈ ഫോസ്ഫറസ് എലമെൻ്റ് ആയതുകൊണ്ട് അതിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എന്താകും ഈ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് നമുക്ക് ആ സ്ക്രീനിൽ കൂടി കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ ഈ ഇലക്ട്രോൺ ഗണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത് സി ആർ ടിയെ കുറിച്ചാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത് കാഥോഡ് റേ ട്യൂബിനെ കുറിച്ചാണ് പറഞ്ഞത് കാഥോഡ് റേ ട്യൂബിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഫിലം ഇലക്ട്രോൺ ഗണ്ണുണ്ടായിരുന്നു ഇലക്ട്രോൺ ഗണ്ണിനെ നിയന്ത്രിക്കാനായിട്ട് ഫോക്കസിങ് ആനോഡും പിന്നെ ആക്സിലേറ്റിംഗ് ആനോഡും ഒക്കെ ഉണ്ടായിരുന്നു കാഥോഡ് ഉണ്ടായിരുന്നു പിന്നെ ഉള്ള ഏരിയ എന്ന് പറയുന്നത് പിന്നെ രണ്ട് പ്ലേറ്റ് ഉണ്ടായിരുന്നു വെർട്ടിക്കൽ പ്ലേറ്റും ഹൊറിസോണ്ടൽ പ്ലേറ്റ്സും ഉണ്ടായിരുന്നു പിന്നെ കോട്ടിംഗ് ഉള്ള ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സി ആർ ടിയിലുണ്ട് മനസ്സിലാക്കുക ഇനി അടുത്തുള്ളത് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആംപ്ലിഫയർ ആണ് വെർട്ടിക്കൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ആംപ്ലിഫയർ ആണ് വെർട്ടിക്കൽ ആംപ്ലിഫയർ സിഗ്നലിനെ റിസീവ് ചെയ്യുന്ന ആ സ്ഥലമാണ് വെർട്ടിക്കൽ ആംപ്ലിഫയർ നമ്മൾ കൊടുക്കുന്ന സിഗ്നല് റിസീവ് ചെയ്യുന്ന സ്ഥലമാണ് വെർട്ടിക്കൽ ആംപ്ലിഫയർ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദെൻ ആംപ്ലിഫൈസ് ടു സിഗ്നൽ ഓഫ് ഹൈ ഇൻറ്റൻസിറ്റി ടു സപ്ലൈഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആംപ്ലിഫയറാണിത് ഈ ലോ ഇൻറ്റൻസിറ്റി ഇതൊന്നും നമുക്ക് അത്ര എഫക്റ്റീവ് ആയിരിക്കത്തില്ല ഇലക്ട്രോൺ ബീം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിന് ആ ഒരു ആംപ്ലിഫയർ കൊടുത്തിരിക്കുന്നത് അടുത്തതാണ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ നമുക്കിവിടെ കാണാം ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷന് വേണ്ടിയുള്ള ഒരു ആംപ്ലിഫയർ നമ്മൾ കാണാം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലിൽ വരുന്ന സിഗ്നലിനെ അവിടെ ഒരു ടൈം ഒരു ട്രിഗർ സർക്യൂട്ടും ടൈം ബേസ് ജനറേറ്ററും കഴിഞ്ഞിട്ടാണ് ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ വരുന്നത് ആ വെർട്ടിക്കൽ ആംപ്ലിഫയർ കഴിഞ്ഞ് വരുന്ന ആ സിഗ്നലിനെ ഒരു ഡിലേ ലൈൻ കൊടുത്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കാരണം അതങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിന് കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട് അവിടെ ഒരു സ്വീപ് ജനറേറ്ററൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് വേവ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലോട്ട് കൊടുക്കാൻ അപ്പം രണ്ടും ഒരേ ടൈമിൽ വരുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു ഡിലേ സർക്യൂട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഡിലേ കൊടുത്തിരിക്കുന്ന കാരണം രണ്ടും കൂടി ഒന്ന് വരുന്ന സമയം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഔട്ട്പുട്ടിലോട്ട് വരുമ്പോൾ രണ്ടും കൂടി ഒന്നിച്ചായിരിക്കും വരിക വെർട്ടിക്കലും ഹൊറിസോണ്ടലും കൂടി ഒന്നിച്ചായിരിക്കും വരിക അപ്പോൾ ഒരു സിങ്ക്രണൈസേഷൻ അവിടെ കിട്ടും അതിനുവേണ്ടിയാണ് അവിടെ ഡിലേ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഡിലേ കുറിച്ചാണ് ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മൾ ആ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈനിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഡിലേ ലൈൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ നമ്മൾ വരുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് വളരെ ചെറിയ സിഗ്നലാണ് അപ്പം നമ്മൾക്ക് ആ വെർട്ടിക്കൽ മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെ ആ ഹൊറിസോണ്ടൽ പാർട്ടും കൂടി കൊടുക്കണ്ടേ അപ്പം ആ ഹൊറിസോണ്ടൽ പാർട്ടിന് കുറച്ച് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഹൊറിസോണ്ടൽ പാർട്ട് നമുക്ക് ഔട്ട്പുട്ടിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ആ വെർട്ടിക്കൽ ആംപ്ലിഫയർ കിട്ടിയ ഉടനെ തന്നെ നമ്മളൊരു ഡിലേ ലൈൻ സർക്യൂട്ട് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ പ്രോസസ്സിന് വേണ്ടി അതിനെ വേവിനെ അങ്ങോട്ട് കടത്തിവിടും അപ്പോൾ ആ വേവ് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ബേറ്റ് എടുക്കുന്നത് 80 നാനോ സെക്കൻഡാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ബേറ്റ് എടുക്കുന്നത് 200 നാനോ സെക്കൻഡാണ് പ്ലസ് 80 നാനോ സെക്കൻഡ് വെർട്ടിക്കലും എടുക്കും പ്ലസ് 200 നാനോ സെക്കൻഡ് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറും എടുക്കും അപ്പം ഔട്ട്പുട്ടിലെ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഇവിടുത്തെ ഈ താഴെ കാണുന്ന ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടനെ ഈ വെർട്ടിക്കൽ ആംപ്ലിഫയറിലുള്ള സിഗ്നൽ ഇങ്ങോട്ട് വരുള്ളൂ അപ്പോൾ രണ്ടും ഒരേ സമയത്ത് വരുമ്പോഴത്തേക്കും സിങ്ക്രണൈസേഷൻ ഒരുപോലെ ആവും ഇവിടെ 80 നാനോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ 200 നാനോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഒരു ആ ടൈമിന് ശേഷമായിരിക്കും വെർട്ടിക്കൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങോട്ട് വരിക
അപ്പം സിഗ്നൽ ലോസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വെർട്ടിക്കൽ ആംപ്ലിഫയർ വഴി വരുന്ന സിഗ്നലിൻ്റെ ലോസ് ഹൊറിസോണ്ടൽ ലോസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഡിലേ ലൈൻ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞിരുന്നു ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിന് മുന്നോടിയായിട്ട് ഒരു ട്രിഗർ സർക്യൂട്ടും ടൈം ബേസ് ജനറേറ്ററും ഉണ്ട്. ഈ ട്രിഗർ സർക്യൂട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് ആ സിങ്ക്രണൈസേഷൻ ടൈം ബേസ് ജനറേറ്റർ പ്രൊവൈഡ് സിങ്ക്രണൈസേഷൻ ഓഫ് സിഗ്നൽസ് ഒബ്ടെയിൻഡ് ഇൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ഇവർ രണ്ട് തമ്മിലുള്ള ഒരു സിങ്ക്രണൈസേഷന് വേണ്ടിയാണ് ഈ ട്രിഗർ സർക്യൂട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്രിഗർ സർക്യൂട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു ടൈം ബേസ് ജനറേറ്റർ ഉണ്ട്. ഈ ടൈം ബേസ് ജനറേറ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റീപ്പ് ജനറേറ്ററാണ്. അതായത് ഒരു സ്റ്റീപ്പ് മോഡലുള്ള സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഈ ഒരു യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സർക്യൂട്ടാണത്. യു ജെ ടി വെച്ചിട്ടുണ്ടാക്കിയേക്കുന്ന ഒരു സർക്യൂട്ടാണ്. അതാണ് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പം ഹൊറിസോണ്ടൽ സെക്ഷനിൽ അതിൻ്റെ ഈ സീപ്പ് ടൈപ്പ് ബീം കൊടുത്താൽ മാത്രമേ അതിന് അകത്തൊരു ഇതുണ്ടാവുള്ളൂ. അതായത് സോ ടൂത്ത് വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടൈം ബേ സർക്യൂട്ട് ഈസ് റിക്കോർഡ് ടു ഡിഫ്ലക്ട് ദ ബീം ഇൻ ദ ഹൊറിസോണ്ടൽ സെക്ഷൻ. മനസ്സിലായോ? അപ്പോൾ അവിടെ ഒരു സ്പോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്, ഹൊറിസോണ്ടൽ സ്പോട്ട് റെഡിയാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളവിടെ ഒരു സോ ടൂത്ത് ജനറേറ്റർ വെച്ചിട്ട് ഇവിടെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൽ കൊടുത്തിരിക്കുന്നത്. സ്പോട്ട് ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ ദ സോ ടൂത്ത് വോൾട്ടേജ് അറ്റ് കോൺസ്റ്റൻറ്റ് ടൈം ഡിപ്പെൻഡൻറ്റ് റേറ്റ്. അതായത് ഒരു പർട്ടിക്കുലർ ഡിപ്പെൻഡൻറ്റ് ടൈമിൻ്റെ റേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഈ ടൈം ബേസ് ജനറേറ്റർ ഈ സീപ്പ് ജനറേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലേക്കുള്ള സിഗ്നലുമായിട്ട്. അതിനുശേഷമാണ് ആ സിഗ്നൽ ഔട്ട്പുട്ട് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലോട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ പവർ, സാധാരണ എല്ലാ എക്യുപ്മെൻസിനും കൊടുക്കുന്ന പോലെ ഇതിനും പവർ കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ട് സൈസ് പവറാണ് എന്നുള്ളത്. പോസിറ്റീവ് വോൾട്ടേജ് പവറും നെഗറ്റീവ് വോൾട്ടേജ് പവറും ഇതിന് കൊടുക്കുന്നുണ്ട് CRT. അപ്പോൾ CRT നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് DC പവർ എന്ന് പറയുന്നത് 300 volt തൊട്ട് 400 volt വരെയുള്ള പിന്നെ പവറാണ് കൊടുക്കുന്നത്. ലോ വോൾട്ടേജ് ടെൻഷൻ എന്ന് പറയുന്നത് 300 to 400 volt റേഞ്ചിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ CRTയിൽ ഹൈ വോൾട്ടേജ് ടെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് നെഗറ്റീവ് വോൾട്ടേജാണ് കൊടുക്കുന്നത്. -1000 to -1500 volt വരെയുള്ള വോൾട്ടേജസാണ് അതിന് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ CROയുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്നത്. CRT ആണ് അതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട്, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഉണ്ട്. പിന്നെ വെർട്ടിക്കൽ ആംപ്ലിഫയറിൻ്റെ ശേഷം ഒരു ഡിലേ ലൈൻ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിന് തൊട്ട് മുമ്പായിട്ട് ഒരു ട്രിഗർ സർക്യൂട്ടും ഒരു ടൈം ബേസ് ജനറേറ്ററും കൊടുത്തിട്ടുണ്ട്. ടൈം ബേസ് ജനറേറ്ററും കൊടുത്തിട്ടുണ്ട്, പിന്നെ പവർ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ആ ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾ മനസ്സിലാക്കും. അടുത്തത് പിന്നെ CROയുടെ ഫ്രണ്ട് പാനലാണ്. നമ്മൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, CRO ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ മുമ്പേ പറഞ്ഞ കാഥോഡ് റേ ട്യൂബിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഫ്ലൂറസെൻ്റ് സ്ക്രീനാണിത്. ഇവിടെ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടേക്കുന്ന പവർ സ്വിച്ച്, പവർ ഓണും ഓഫും ആക്കുന്ന CRO ഓണും ഓഫും ആക്കുന്നതിന് വേണ്ടിയുള്ള സ്വിച്ചാണ്. പിന്നെ X5 എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന സിഗ്നൽ ഒരു സൈൻ വേവാണ് കിട്ടുന്നതെങ്കിൽ ആ സൈൻ വേവിൻ്റെ 5 ഇരട്ടി വലിപ്പമുള്ള സിഗ്നലായിരിക്കും ഈ സ്വിച്ച് പ്രസ് ചെയ്താൽ കിട്ടുക, ട്രിഗർ ചെയ്താൽ കിട്ടുക. അടുത്തത് XY എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലേറ്റ് കൺട്രോൾ ചെയ്യുന്നതിനുള്ളതാണ്. കട്ട് ഓഫ് ദ ടൈം ബേസ് ഫെഡ് ടു ദ ഹൊറിസോണ്ടൽ പ്ലേറ്റ് വെൻ പ്രസ്ഡ് ആൻഡ് അലോസ് ആക്സസ് ടു ഹൊറിസോണ്ടൽ സിഗ്നൽ ഫെഡ് ത്രൂ ചാനൽ 2. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ XY ഡിസ്പ്ലേക്ക് വേണ്ടിയുള്ളതാണ് XY എന്ന് പറയുന്ന ആ സ്വിച്ച്. പിന്നെ ചാനൽ സെലക്ഷൻ സ്വിച്ചാണ് നമ്പർ 4 ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്പർ 4 എന്ന് പറയുന്ന ചാനൽ സെലക്ഷൻ സ്വിച്ചാണ്. 1 വേണോ 2 വേണോ എന്നുള്ള സെലക്ഷന് വേണ്ടി രണ്ട് ചാനൽ ഉണ്ടാവും. പിന്നെ CROയിൽ ഡുവൽ മോഡ് CROയിൽ രണ്ട് ചാനൽ ഉണ്ടാവും, ചാനൽ 1 ഉം ചാനൽ 2 ഉം. അപ്പം ചാനൽ 1 മാത്രം മതിയെങ്കിൽ ആ സ്വിച്ച് പ്രസ് ചെയ്യുക. പിന്നെ മോണോ ഡുവൽ, ബീം സിംഗിൾ വേണോ ഡുവൽ വേണോ എന്ന് വേണ്ടിയുള്ള സ്വിച്ചാണ് മോണോ ഡുവൽ എന്ന് പറയുന്നത്. പിന്നെ ഓൾട്ട് ചോപ്പ്, ഓൾട്ട് ചോപ്പ് എന്ന് പറയുന്നത് ഇപ്പം പിന്നെ ചാനൽ 1 ചാനൽ 2 കൂടിയുള്ള വേവ്സിനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ
ആ സ്വിച്ച് ഉപയോഗിക്കുന്നത്. പിന്നെ ഏഴാമത്തെ ഇത് എന്ന് പറയുന്നത് ടൈം ബാർ ഡിവിഷനാണ്. അതായത് നമ്മുടെ ഈ സ്ക്രീനിലുള്ള ടൈം ബാർ ഡിവിഷൻ കൂട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സ്വിച്ചാണത്. ടൈം ബാർ ഡിവിഷൻ എന്നുള്ള സ്വിച്ച് സെലക്ട്സ് ടൈം ബേസ് സ്പീഡ്. പിന്നെ കാണുന്നത് ഓട്ടോ നോർമൽ, എട്ടാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ഓട്ടോ നോർമൽ. നമ്മൾ സാധാരണയായിട്ട് ഓട്ടോയിലായിരിക്കും ഇടുക. നോർമലിൽ ചിലപ്പം നമുക്ക് ഈ ബൗസിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. നോർമലിൽ ട്രിഗർ ലെവലൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസമായി. അതുകൊണ്ട് ഓട്ടോ മോഡിൽ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ നോക്കാറുള്ളത്. ഓട്ടോ മോഡ് എനേബിൾസ് ട്രേസ് വെൻ നോ സിഗ്നൽ ഈസ് ഫെഡ് അറ്റ് ദ ട്രിഗർ ഇൻപുട്ട്. ഇൻ നോർമൽ പൊസിഷൻ ദ ട്രിഗർ ലെവൽ ക്യാൻ ബി വേരിഡ് യൂസിങ് ലെവൽ കൺട്രോൾ. ലെവൽ എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും ട്രിഗർ മറ്റേ നോർമൽ പൊസിഷനിൽ. അടുത്തത് ലെവൽ, ഒൻപതാമത്തെ ഇതാണ് ലെവൽ. നമ്മൾ കൊടുത്തിരിക്കുന്ന സിഗ്നലിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നോബാണ്, അത് കൺട്രോളാണ്. അടുത്ത പത്ത് എന്ന് പറയുന്നത് ട്രിഗർ ഇൻപുട്ട്. എക്സ്റ്റേണലായിട്ട് നമുക്ക് ട്രിഗർ വല്ലതും കൊടുക്കണമെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. സ്വിച്ച് ഡാറ്റ അലോസ് എക്സ്റ്റേണൽ ട്രിഗറിങ് സിഗ്നൽ ടു ഫ്രം ദ സോക്കറ്റ് മാർക്ക് ട്രിഗറിങ്. നമ്മൾ എക്സ്റ്റേണലായിട്ടുള്ള ട്രിഗർ കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ എക്സ് പൊസിഷൻ, ഹൊറിസോണ്ടൽ പൊസിഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് പതിനൊന്ന് എക്സ്റ്റെൻഷൻ രണ്ടിത്. സ്വിച്ച് ദാറ്റ് അലോസ് എക്സ്റ്റേണൽ ട്രിഗറിങ് സിഗ്നൽ ടു ഫെഡ് ടു സോക്കറ്റ് മാർക്കറ്റ്. അത് എക്സ്റ്റേണലായിട്ട് ട്രിഗർ കൊടുക്കുമ്പോൾ എക്സ്റ്റെൻഷൻ ബട്ടനും പ്രസ് ചെയ്യണം. അടുത്ത പന്ത്രണ്ടാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പിന്നെ വേവ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബട്ടനാണ്, ട്വൽത്ത് ബട്ടൺ. അടുത്ത തേർട്ടീൻത്ത് ബട്ടൺ കാലിബ്രേഷനും അല്ല വേരിയബിളിനും വേണ്ടിയുള്ളതാണ്. തേർട്ടീൻത്ത് ബട്ടൺ കൺട്രോൾസ് എ ടൈം ബേസ് സ്പീഡ് ഇൻ ബിറ്റ്വീൻ ടു സ്റ്റെപ്സ് ടൈം ബാർ ഡിവിഷൻ, അതിന് വേണ്ടിയുള്ളതാണ്. ഇനി ഫോർട്ടീൻത്ത് എന്ന് പറയുന്നത് പ്ലസ് ബാർ മൈനസ്. സ്വിച്ച് സെലക്ട്സ് എ സ്ലോപ്പ് ഓഫ് ട്രിഗറിങ്. നമ്മൾ കൊടുക്കുന്ന ട്രിഗറിൻ്റെ സ്ലോപ്പ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതായത് പതിനാലാമത്തെ ബട്ടൺ എന്ന് പറയുന്നത് അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പതിനഞ്ചാമത്തെ ബട്ടൺ എന്ന് പറയുന്നത് ഇൻവേർട്ടർ ചാനൽ ടു. അതായത് നമ്മൾ ചാനൽ ടുവിലുള്ള സിഗ്നലിനെ തലതിരിക്കും. നമുക്ക് ഇൻപുട്ട് കിട്ടുന്ന സിഗ്നലിനെ നേരെ ഇൻവേർട്ട് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ചാനൽ ടു എന്ന് പറയുന്ന ഇൻവേർട്ട് ചാനൽ ടു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് അങ്ങനെ ആയിരിക്കും നമുക്ക് സിഗ്നലിനെ കാണാൻ സാധിക്കുക. അടുത്ത സിക്സ്റ്റീൻത്ത് ബട്ടൺ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിയുടെ ബട്ടനാണ്. ഈ ബട്ടൺ അതായത് നമ്മൾക്ക് ഈ വരുന്ന ഇലക്ട്രോൺ ഗണ്ണിലൂടെ വരുന്ന ഇലക്ട്രോൺസിൻ്റെ നമുക്കിപ്പോൾ ഇവിടെ ഒരു വരയാണ് വരുന്നെങ്കിൽ ഭയങ്കര സ്പ്രെഡ് ചെയ്തിരിക്കുന്ന വരയാണെങ്കിൽ അതിനെ വളരെ നൈസാക്കി നമുക്ക് ഇൻറ്റൻസിറ്റി കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അത് ഫോക്കസും അതുപോലെ തന്നെയാണ് കറക്റ്റായിട്ട് ആ നമുക്ക് ഉദ്ദേശിക്കുന്ന ലെവലിൽ ഫോക്കസ് ചെയ്ത് ആ ബീമിൻ്റെ ഫോക്കസ് കറക്റ്റാക്കുന്നതിന് വേണ്ടിയാണ്. മറ്റേന്ന് പറഞ്ഞാൽ അതിൻ്റെ വെട്ടം, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നതിനാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ആ നാരോ ആയിട്ട് നമുക്ക് വേവ്സിനെ നാരോ ആയിട്ടൊക്കെ എടുക്കുന്നതിന് വേണ്ടിയാണ്. വിഡ്ത് കൂടിയിരിക്കുന്ന വേവ് ആണെങ്കിൽ അത് നാരോ ആയിട്ട് നമുക്ക് കറക്റ്റ് പ്രൊസൈസ് ആയിട്ടൊക്കെ എടുക്കുന്നതിന് വേണ്ടിയാണ് ആ ബട്ടൺ ഉപയോഗിക്കുന്നത്, സെവൻറ്റീൻത്ത് ബട്ടൺ. അടുത്ത എയ്റ്റീൻത്ത് ബട്ടൺ എന്ന് പറയുന്നത് ഗ്രൗണ്ടും എ സി ഡി സി ബട്ടണാണ്. അതായത് അതിനകത്തൊരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ടാവും. എ സി മോഡിലാണെങ്കിൽ സിഗ്നൽ ഈസ് കപ്പിൾഡ് ത്രൂ 0.1 മൈക്രോഫാഡ് കപ്പാസിറ്റർ. അതിനകത്തൊരു 0.1 മൈക്രോഫാഡ് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എ സി മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. അല്ലാത്ത കേസിൽ അത് ഡി സിയിൽ വർക്ക് ചെയ്യും, എ സി ഡി സി മോഡാണ്. പിന്നെ ഗ്രൗണ്ട് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ അതുപോലെ ഗ്രൗണ്ട് ചെയ്തങ്ങ് പോകും, നമുക്ക് പിന്നെ ഡിസ്പ്ലേയിലൊന്നും കാണാൻ സാധിക്കത്തില്ല. ആ ഡിസ്പ്ലേയിലൂടെ ഗ്രൗണ്ട് ചെയ്തങ്ങ് പോകും ആ സിഗ്നല്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നയൻറ്റീൻത്ത് ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ചാനൽ ഏത് ചാനലിനാണോ, നമ്മൾ ഒന്നാമത്തെ ചാനലാണെങ്കിൽ ഇതുപയോഗിക്കും. അതായത് വോൾട്സ് പെർ ഡിവിഷൻ ഉപയോഗിക്കും. വോൾട്സ് പെർ ഡിവിഷനും ടൈം പെർ ഡിവിഷനും വെച്ചിട്ടാണ് നമ്മൾ സിഗ്നലിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മെയിനായിട്ടുള്ള രണ്ട് ബട്ടണാണ് വോൾട്ട് പെർ ഡിവിഷനും ടൈം പെർ ഡിവിഷനും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചാനൽ വണ്ണിൻ്റെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കും, ലെഫ്റ്റിൽ കാണുന്ന വോൾട്ട് പെർ ഡിവിഷൻ ഉപയോഗിക്കും. ചാനൽ ടുവിൻ്റെ ആണ് റൈറ്റിൽ കാണുന്ന വോൾട്ട് പെർ ഡിവിഷൻ ഉപയോഗിക്കും. അടുത്ത 21th ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ വേവ്സിനെ മുകളിലേക്കും താഴേക്കും ആക്കുന്നതിന് വേണ്ടിയാണ്.
പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി കൺട്രോൾ ദാറ്റ് പ്രൊവൈഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ട്രേസ് വെർട്ടിക്കലായിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് 21th സ്വിച്ച് ഉപയോഗിക്കുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് ഓരോ സ്വിച്ചും എന്തിനാണെന്നുള്ളത്. അടുത്ത കാലിബ്രേഷൻ. കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലിബ്രേഷൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് കാലിബ്രേഷൻ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന മെഷർമെൻ്റ് കറക്റ്റാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഇത് സാധാരണയായിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഇൻസ്ട്രുമെൻ്റ് മാനുഫാക്ചറേഴ്സ് തന്നെ കാലിബ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. കാലിബ്രേഷൻ ഇസ് എ പ്രോസസ് ഓഫ് കോൺഫിഡൻസ് ഇൻസ്ട്രുമെൻറ്റ് ടു പ്രൊവൈഡ് റിസൾട്ട് ഫോർ എ സിമ്പിൾ വിത്തിൻ എ അക്സെപ്റ്റബിൾ റേഞ്ച്. ഏതൊരു സാധനത്തിനും ഒരു റേഞ്ച് ഉണ്ടാവും, നമ്മൾ എടുക്കുന്ന വാല്യൂസിനൊരു റേഞ്ച് ഉണ്ടാവും, ആ വാല്യൂവിൻ്റെ അടുത്ത് കിട്ടുക എന്നുള്ളതാണ് കാലിബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലിബ്രേഷൻ ശരിയല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സിഗ്നലിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും തെറ്റിപ്പോവും. 5 volt കൊടുത്ത ഒരു പിന്നെ സിഗ്നലിന് 5 volt അല്ലേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ടിൽ 5 volt കിട്ടുന്നതിന് വരെ 8 volt ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കാലിബ്രേഷൻ തെറ്റാണ് എന്നുള്ളതാണ്. മെഷർമെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് 8 volt കിട്ടുന്നുണ്ട്. 5 volt കൊടുത്ത സാധനത്തിന് 8 volt മെഷർമെൻറ്റ് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കാലിബ്രേഷൻ മോശമാണെന്നുള്ളതാണ്. അപ്പം എല്ലാത്തിനും റെഫറൻസ് വെച്ചിട്ട് അതിനെ കാലിബ്രേറ്റ് ചെയ്തിട്ടായിരിക്കും മാനുഫാക്ചറേഴ്സ് അതിനെ വിടുക. എന്തിനാണ് കാലിബ്രേഷൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു മുമ്പേ പറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള തെറ്റുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് പ്ലസ് ഓർ മൈനസ് എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതെ കറക്റ്റ് വാല്യൂ കിട്ടുക എന്നുള്ളതാണ്, പ്രിസൈസ് ഒരു വാല്യൂ കിട്ടുക എന്നുള്ള, അത്ര ആക്യുറേറ്റ് ആയിട്ട് വാല്യൂ കിട്ടുക എന്നുള്ളതാണ് കാലിബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചില്ലെന്നുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ പിന്നെ CRO വെച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് തെറ്റായ ഒരു വാല്യൂ കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് പോയതാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഇൻസ്ട്രുമെൻ്റ് കളയും. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മണി വേസ്റ്റേജ് ആണ്. അതായത് നമ്മൾ ഒരു സാധനം, ആ ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ CRO തെറ്റ് കാരണം നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് കളയുക എന്ന് പറയുമ്പോൾ അപ്പം നമ്മുടെ കയ്യിലുള്ളൊരു എമൗണ്ടാണ് അത് നഷ്ടപ്പെടുന്നത്. നമ്മളത് മേടിച്ചു വെച്ചിരിക്കുന്ന സാധനമല്ലേ. അപ്പം ആക്യുറേറ്റ് ആണെങ്കിൽ അത് കറക്റ്റായിട്ടൊരു വാല്യൂ നമുക്ക് കാണിച്ചു തരും. കാലിബ്രേഷൻ കറക്റ്റാണെങ്കിൽ അപ്പം നമുക്കറിയാം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കും കൈവശം ഇരിക്കുന്ന സാധനം നല്ലതാണെന്ന്, നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫോൾസ് ഇൻഫർമേഷൻ ആണ് തരുന്നതെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കും. അതാണ് കാലിബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇനി ആക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാനിവിടെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു ടാർജറ്റ് വരച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ബോയും ആരോയും വെച്ചിട്ടുള്ള ടാർജറ്റുകളുണ്ടല്ലോ. അപ്പം ആരോ വന്ന് പതിക്കുന്ന ആ സ്ഥലം കണ്ടോ, ആ നടുക്കത്തെ പോർഷൻ നോക്കുക. നടുക്കത്തെ പോർഷൻ അവിടെ വന്നിട്ട് ആരോ എല്ലാം പതിക്കുകയാണെങ്കിൽ അത് ആക്യുറേറ്റാണ്, പ്രിസൈസാണ്. അതിൻ്റെ അർത്ഥം ആക്യുറേറ്റുമാണ് പ്രിസൈസുമാണെന്നാണ്. ഇത് കണ്ടോ, ആരോ എല്ലാം കൂടി വന്നിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്ന് കുത്തിനിൽക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രിസൈസാണ്, പക്ഷേ ആക്യുറേറ്റ് അല്ല. ആക്യുറസി എന്ന് പറയുന്നത് ഇവിടെ വരണം, ഇവിടെ വന്നാലേ തന്നെ ആക്യുറസി ഉള്ളൂ. ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ടാർജറ്റിൻ്റെ അടുത്തൊക്കെ എവിടെയോ കിടക്കുന്നതുകൊണ്ട് അത് പ്രിസൈസാണെന്നേ പറയാൻ പറ്റുള്ളൂ, പക്ഷേ ആക്യുറേറ്റ് അല്ല. അടുത്ത നോക്കി, അടുത്തത് ആക്യുറേറ്റാണ് പക്ഷേ പ്രിസൈസ് അല്ല. അടുത്ത് നോക്കൂ, ഇത് ആക്യുറേറ്റും അല്ല പ്രിസൈസും അല്ല. 4th ഫിഗറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെതറി കിടക്കുകയാണ്. അപ്പോൾ അതാണ് ആക്യുറസിയും പ്രിസൈസും തമ്മിലുള്ള വ്യത്യാസം. ആക്യുറസി റെഫേഴ്സ് ഹൗ ക്ലോസ് മെഷർമെൻറ്റ്സ് ആർ ടു ട്രൂ വാല്യൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂവിന് എത്ര, ഇപ്പോൾ 5 volt ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണമെങ്കിൽ 4.9 ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് ആക്യുറസിയാണ് കാണിക്കുന്നത്. പിന്നെ 5 volt തന്നെ കിട്ടുകയാണെങ്കിൽ അത് പ്രിസിഷനെയാണ് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ആക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ള ഇത്. അപ്പം പിന്നെ അല്ല, ആക്യുറേറ്റ് എന്ന് പറയുമ്പോൾ ആ ട്രൂ വാല്യൂവിൻ്റെ അടുത്ത് കിട്ടണം. അതാണ് ആക്യുറസി. ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷർമെൻ്റ് ആൻഡ് പാർട്സ് ആക്ച്വൽ വാല്യൂ. അതായത് 5 volt, സോറി ഞാൻ മുമ്പ് പറഞ്ഞ് തിരിഞ്ഞുപോയി, 5 volt എന്ന് പറയുന്നതാണ് ആക്യുറസി എന്ന് പറയുന്നത്. അപ്പം 5 volt കൊടുത്ത് 5 volt തന്നെ കിട്ടുകയാണെങ്കിൽ അത് ആക്യുറേറ്റ് ആണ്. ഇപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് വാല്യൂസ് ആയിരിക്കും കിട്ടുക.
4.9 ആയിരിക്കും, അല്ലെങ്കിൽ 5.1 ആയിരിക്കും, അല്ലെങ്കിൽ 4.8 ആയിരിക്കും. ഒരാൾ തന്നെ പല വാല്യൂ കിട്ടുകയാണെങ്കിൽ അതിനെ റിപ്പീറ്റബിലിറ്റി എന്നാണ് പറയുക. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ പല മെഷർമെൻ്റ് ഒരേ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കുമ്പോഴത്തേക്കും പല ഒബ്സർവേഷൻ കിട്ടുന്നു, അതിനെ നമ്മൾ റിപ്പീറ്റബിലിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പോൾ പല ആൾക്കാർ ഒരേ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ റീപ്രൊഡക്റ്റിബിലിറ്റി എന്ന് പറയും. പല ആളുകൾ ഒരേ മെഷീനിൽ ഡിഫറെൻ്റ് വാല്യൂസ് കാണുകയാണെങ്കിൽ അതിനെ റീപ്രൊഡക്റ്റിബിലിറ്റി എന്ന് പറയും. ഒരേ ആൾ തന്നെ ഒരേ മെഷീനിൽ പല വാല്യൂസ് കിട്ടുകയാണെങ്കിൽ അതിനെ റിപ്പീറ്റബിലിറ്റി എന്ന് പറയും. അതാണ് പ്രിസിഷൻ്റെ കേസിൽ പറയാനുള്ളത്. എന്തൊക്കെയാണ് ഇനി കാലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു CRO സംബന്ധിച്ച് എന്തൊക്കെയാണ് കാലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ വെർട്ടിക്കൽ കാലിബ്രേഷൻ നടത്തണം, ഹൊറിസോണ്ടൽ ചാനലിൻ്റെ കാലിബ്രേഷൻ നടത്തണം, പിന്നെ ട്രിഗർ ഫംഗ്ഷൻ്റെ കാലിബ്രേഷൻ നടത്തണം, പിന്നെ സിഗ്നൽസ്, അതിനകത്ത് വരുന്ന ഇൻറ്റേർണൽ സിഗ്നൽസിൻ്റെയൊക്കെ കാലിബ്രേഷൻ നടത്തണം, കർസറിൻ്റെ കാലിബ്രേഷൻസ് നടത്തണം, പിന്നെ ബാൻഡ്വിഡ്ത്ത് അതിൻ്റെ കാലിബ്രേഷൻ നടത്തണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണം. അതൊക്കെ സാധാരണഗതിയിൽ മാനുഫാക്ചറേഴ്സ് കാലിബ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വിടുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആക്യുറസിയിലോ അല്ല ഒരു പ്രിസൈസിലോ നമുക്ക് വാല്യൂസ് കിട്ടിയെന്ന് വരത്തില്ല കാലിബ്രേഷൻ മോശമാണെങ്കിൽ. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് കാലിബ്രേറ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രോബ് എന്ന് പിന്നെ ഓസിലോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന പ്രോബ് എന്ന് പറയുന്നത് BNC കണക്ടറുള്ള പ്രോബായിരിക്കും, അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പുള്ള പ്രോബുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതാണ് അലിഗേറ്റർ ക്ലിപ്പ്, അതായത് നമ്മുടെ ചീങ്കണ്ണിയുടെയൊക്കെ വാ പോലെയായിരിക്കും അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ക്ലിപ്പ് എന്ന് പറയുന്നത്. മറ്റേ BNC കണക്ടറാണിത്. അപ്പോൾ അത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ CRO നമ്മൾ ഈ CRO ഓൺ ആക്കുന്നു. CRO ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ CRO ഒന്ന് ഓണായി വരാൻ ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് എടുക്കും. അത് ആ വേവ്സൊക്കെ CRT പഴയ CRT ആയതുകൊണ്ട് അതിങ്ങനെ വേവൊക്കെ വരാൻ വേണ്ടി ഒരു സമയമെടുക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ വോൾട്ട് പെർ ഡിവിഷൻ കൺട്രോളൊക്കെ ഒന്ന് തിരിച്ച് വണ്ണിൽ വെക്കുക, ടൈം പെർ ഡിവിഷൻ 1 മില്ലി സെക്കൻഡിൽ വെക്കുക, വോൾട്ട് പെർ ഡിവിഷൻ 1 വോൾട്ടിൽ വെക്കുക, ടൈം പെർ ഡിവിഷൻ 1 മില്ലി സെക്കൻഡിൽ വെക്കുക, എന്നിട്ട് മറ്റുള്ള സ്വിച്ചുകളൊക്കെ കറക്റ്റാണോ കറക്റ്റ് പൊസിഷനിലാണോ കിടക്കുന്നത് നോക്കുക, എന്നിട്ട് ട്രിഗർ ഓട്ടോ സ്വിച്ചിലാക്കിയിടുക, പ്രോബ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഇതേണ്ട ഇത് കണ്ടോ, നമ്മുടെ CRO ഫ്രണ്ടിൽ ഇതേണ്ട 0.2 വോൾട്ടെന്നോ 2 വോൾട്ടെന്നോ പറയുന്ന ഒരു ടെർമിനൽ കാണും. ആ ടെർമിനലിലോട്ട് ഈ ക്ലിപ്പ് നമ്മൾ പ്രോബിൻ്റെ പോസിറ്റീവ് അതായത് ആ റെഡ് ലൈൻ ഇതിൽ കൊടുക്കുക, മറ്റേ നെഗറ്റീവ് എന്ന് പറയുന്ന എർത്തിലോട്ടും കൊടുക്കുക. എർത്ത് എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്, ആ എർത്ത് പോർഷനിലോട്ട് നമ്മുടെ പ്രോബിൻ്റെ മറ്റേ ബ്ലാക്ക് പോർഷൻ അല്ലെങ്കിൽ എർത്ത് പോർഷൻ അങ്ങോട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുണ്ട് ഇതുപോലൊരു വേവ് കിട്ടും, ഒരു സ്ക്വയർ വേവ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും. അങ്ങനെ സ്ക്വയർ വേവ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം കാലിബ്രേറ്റഡ് ആണ്. ആ 0.2 വോൾട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 വോൾട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാലിബ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു CRO ആണ് എന്ന് മനസ്സിലാവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ പ്രോബിൻ്റെ ചെക്കിങ്ങും കൂടിയാണ് എൻ്റെ കൂടെ നടക്കുന്നത്. ആ പ്രോബ് നമുക്ക് നല്ലതാണെന്ന് മനസ്സിലാവും. എന്നിട്ട് ടൈം പെർ ഡിവിഷനും വോൾട്ട് പെർ ഡിവിഷനും ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കുക, അതിനനുസരിച്ച് വേവ് ചേഞ്ച് ആകുന്നുണ്ടോ, ഇൻറ്റൻസിറ്റി ഫോക്കസൊക്കെ ഒന്ന് തിരിച്ച് നോക്കുക, അതൊക്കെ ചേഞ്ച് ആകുന്നുണ്ടോ ക്ലിയർ ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സിസ്റ്റം നമ്മുടെ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് കാലിബ്രേറ്റഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തായിട്ട് ലെസാജിയസ് ഫിഗർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട് നമ്മുടെ CRO. അതായത് നമ്മൾ ഫംഗ്ഷൻ ജനറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ പാറ്റേൺ ജനറേറ്റ് ചെയ്യുന്നത്. വെർട്ടിക്കൽ പ്ലേറ്റിലോട്ടും ഹൊറിസോണ്ടൽ പ്ലേറ്റിലോട്ടും നമ്മൾ സൈനുസോയിഡൽ സിഗ്നൽസ് കൊടുക്കും. അതിനനുസരിച്ച് ഓരോ പാറ്റേൺ നമ്മുടെ ഫേസ് പ്ലേറ്റിൽ ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെഷർമെൻറ്റ് ഫ്രീക്വൻസി മെഷർമെൻറ്റും പിന്നെ ഫേസ് ഡിഫറൻസും മെഷർമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അത് ഡിഫറൻറ്റ് പാറ്റേൺസ് എങ്ങനെ ഫ്ലൂറസെൻസ് സ്ക്രീനിൽ ജനറേറ്റ് ചെയ്യുന്ന ഡിഫറൻറ്റ് പാറ്റേൺസ് ആണ് ഇവിടെ താഴെ ഫിഗറിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻസ് നമ്മൾ ഒരു ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കറണ്ട് ഫ്രീക്വൻസി ഇത്
ഒക്കെ മെഷർ ചെയ്യാം അതായത് ഏതൊരു ഇതിൻ്റെയും നമ്മൾ ഇലക്ട്രിക് വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്കിതിനെ കാണാനായിട്ട് അതുകൊണ്ട് നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ പുറമേ ഉപയോഗിക്കേണ്ട വരും ഔട്ട്പുട്ട് കാണുന്നതിനായിട്ട് വോൾട്ടേജ് കറണ്ടൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാം ഫ്രീക്വൻസി ഇൻഡക്റ്റൻസ് അഡ്മിറ്റൻസ് റെസിസ്റ്റൻസ് പവർ ഫാക്ടറൊക്കെ നമുക്ക് മെഷർ ചെയ്യാം ട്രാൻസ്മിറ്റിംഗ് റിസീവിങ് നമ്മുടെ റേഡിയോ സ്റ്റേഷനിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് AM/FM സ്റ്റേഷനിലൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അനലോഗ് സിഗ്നൽസിനെയൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് റെസൊണൻസ് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ബാൻഡ്വിഡ്ത്തും സിഗ്നലും ഒക്കെ കാണുന്നതിനായിട്ട് പിന്നെ പലതരത്തിലുള്ള ഷേപ്സൊക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് സിഗ്നൽസ് ഉണ്ടാക്കുന്നതിനായിട്ടും അത് അത് കാണുന്നതിനും അനലൈസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ CROയുടെ സഹായം തേടാറുണ്ട് പിന്നെ എയറോണോട്ടിക്കൽ ആപ്ലിക്കേഷൻ നേവി ആപ്ലിക്കേഷൻ അവിടെയൊക്കെ നമ്മൾ ഈ CRO ഉപയോഗിക്കുന്നുണ്ട് വെതർ റിപ്പോർട്ടിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മൾ CRO ഉപയോഗിക്കുന്നുണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിങ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ട്രെയിനീസിനെ നമുക്ക് പഠിപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസിലൊക്കെ നമ്മൾ CRO ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അസിൽ ഫ്രീ ആണ് അഷുറൻസ് ഫോർ റെഗുലേറ്ററി കംപ്ലയൻസ് വോൾട്ടേജ് മെഷർമെൻ്റ് കറണ്ട് മെഷർമെൻറ്റ് എക്സാമിനേഷൻ ഓഫ് വേവ് ഫോം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അഡ്വാൻറ്റേജിലും വരിക പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് വെയ്റ്റ് അല്പം കൂടുതലാണ് പിന്നെ എക്സ്പെൻസീവ് ആണ് മറ്റേ മൾട്ടിമീറ്റർ അതുപോലുള്ള മെഷർമെൻറ്റ് മെഗറൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും CRO എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് എക്സ്പെൻസീവ് ഉള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൂടുതൽ പവറുള്ള പിന്നെ CROs ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല ഹെവി വെയ്റ്റൊക്കെ കാണും പിന്നെ ഒരുപാട് കൺട്രോൾസ് ഉള്ളതുകൊണ്ട് ചിലർക്കൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരാറുള്ളൂ അപ്പം ഞാനിവിടെ ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഒരു CROയുടെ ടോപ്പ് തുറന്നു വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇതാണ് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് CRT അതിൻ്റെ കൺട്രോളിങ് ബോർഡാണിത് ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഏരിയ ടൈം ബേസ് സർക്യൂട്ടുകൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പ്ലേറ്റ് ഡിഫ്ലക്ഷൻ സർക്യൂട്ടുകൾ അതൊക്കെ ഇതിൽ വരും ഇലക്ട്രോൺ ഗണ്ണിനുള്ള സർക്യൂട്ടുകളൊക്കെ ഉള്ള ഒരു ബോർഡാണിത് രണ്ട് മെയിൻ ബോർഡാണിത് ഇവിടെ ഫ്രണ്ട് പാനൽ കൺട്രോളിങ് ബോർഡ്സ് ആണ് ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ കാണുന്നതൊക്കെ അപ്പം CRO യെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക